നിങ്ങളുടെ ചാനലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താണ് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ശ്രീ സി പി ഉപദേശക റോൾ എന്ന് പറയുമ്പോൾ അത് ഇന്ന ഇന്ന കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ഇന്ന ഇന്ന ഗുണങ്ങളോ ഉണ്ടാകാം എന്നറിയിക്കുക അതറിയുന്നു മുഖ്യമന്ത്രി ആ നിലയിൽ മാത്രമാണോ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന ഈ ഗീതാ ഗോപിനാഥിൻ്റെ ഒരു ഇമെയിൽ സന്ദേശമുണ്ട് അതിലവർ പറയുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അല്ല അങ്ങേക്ക് കേൾക്കാം ഞാൻ വായിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തനതായ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി എൻ്റേതായ പങ്ക് നിർവഹിക്കാൻ ഞാൻ ശ്രമിക്കും പ്രതിഫലം കൂടാതെയാണ് ഞാൻ ഈ പദവി വഹിക്കുന്നത് അതെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറയുകയാണ് എന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും സംഭവങ്ങൾ നയപരമായ തീരുമാനങ്ങൾ എന്നിവയെപ്പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നതാണ് ഒന്ന് ധനകാര്യം മാനേജ്മെന്റ് തൊഴിൽ വികസന സാമ്പത്തിക ശാസ്ത്രം സംരംഭകത്വം തുടങ്ങിയ മേഖലകളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള വിദഗ്ധരെ സംസ്ഥാനത്തിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെടുത്തുന്നതിൽ സഹായിക്കുക എന്നതാണ് രണ്ടാമത്തെ ദൗത്യം അപ്പോൾ കാര്യമായ ഇടപെടൽ തന്നെ സാധ്യമാകുന്ന വിധത്തിലാണ് ഗീതാ ഗോപിനാഥനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗീത പിന്നീട് പറയുന്നുണ്ട് എൻ്റെ ഉപദേശം വേണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം ഞാൻ ഈ പറയുന്ന ആളുകളുമായി ബന്ധപ്പെടണോ വേണ്ടയോ എന്ന് വകുപ്പുകൾക്ക് തീരുമാനിക്കാം പക്ഷേ ഇതിലൊക്കെ ശ്രീ സി പി നാരായണൻ അല്ല നിങ്ങൾ പറഞ്ഞത് ഒരു ഒരു അവർ ഒരു അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു സർവകലാശാലയിലെ പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അമേരിക്കയിലെ പല വിജ്ഞാന മേഖലകളിലെയും പല ഡിസിപ്ലിനുകളിലേയും ഉള്ള വിദഗ്ധരായിട്ട് ബന്ധമുണ്ടാവും അപ്പോൾ ഇവർ വഴി ആ തരത്തിൽ വേണമെങ്കിൽ ആരുടെയെങ്കിലും ഉപദേശം വേണമെങ്കിൽ തേടാം അത് വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി ആയ പിണറായി വിജയൻ മാത്രമല്ല ായ ഗവൺമെന്റ് ആണ് മന്ത്രിസഭയാണ് എൽ ഡി എഫ് ആണ് അപ്പൊ അവരെല്ലാം അവരും പിണറായി വിജയൻ ഭാഗമായ സി പി എമ്മിന്റെ നേതൃത്വവും ഇവരെല്ലാം കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പൊ എനിക്ക് അക്കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല ഇവരെ ഇവർക്ക് പിണറായി ഞാൻ ആശങ്കയില്ല എന്ന് പറയുമ്പോൾ അങ്ങ് എന്തിനെ ചാരിയാണ് ആശ്വാസം കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ എൽ ഡി എഫ് ഉണ്ടല്ലോ ഇവിടെ പാർട്ടി ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ടല്ലോ ആ മുഖ്യമന്ത്രി എന്ന് പറയുന്നയാൾ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താലും അത് അല്ലല്ല ഒരു ഉപദേശകയെ വെച്ചാലും ഉപദേശക ഉപദേശിച്ച അല്ലല്ല അത് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇവിടെ ഒരു പാർട്ടി ഉണ്ട് എന്നാണ് അതാണ് അങ്ങയുടെ ആശ്വാസം പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ഞങ്ങളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്താൽ ആ മുഖ്യമന്ത്രി പിന്നെ ഏകാധിപതിയായി പോകുകയല്ല മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഏത് അത് ഇ എം എസ് സമ്പൂതിരിപ്പാടായാലും ജ്യോതിബാസു ആയാലും ഇ ഇങ്ങിപ്പോൾ പിണറായി വിജയനായാലും അവരൊക്കെ പാർട്ടിക്ക് വിധേയരായിട്ട് ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് സംശയമുണ്ട് നീക്കത്തിൽ യാതൊരു സംശയമില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ നേരത്തെ ഇ എം എസ് ഉപദേശം ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോൾ ഉപദേശം തേടിയതും നയനാർ ഉപദേശം തേടിയതിനെ കുറിച്ച് പറഞ്ഞു ഇതങ്ങനെയല്ല ഇത് പ്രിൻ എം കെ രാമോദരൻ നിശ്ചയിച്ചതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് ഫൈവ് സ്റ്റാർ താമസം ഇതാണ് ഓർഡർ അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തിക എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാനൊരു കാര്യം പറയാ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഇ എം ശങ്കരൻ നമ്മൾ മന്ത്രിസഭ ഉണ്ടാക്കിയ സമയത്ത് അതിന്റെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയാകുന്ന ഈ പാത്രത്തിലേക്ക് കമ്മ്യൂണിസം ആകുന്ന ഈ പാനീയം ജനാധിപത്യ പ്രക്രിയയിൽ ഒഴിക്കുമ്പോൾ ഒ കാലം കഴിയുമ്പോൾ ഒന്നീ പാത്രം ദ്രവിക്കും അല്ലെങ്കിൽ പാനീയം ദുഷിക്കുമെന്ന ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പാനീയം ദുഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ ചിന്തിക്കുന്നത് അത് പത്മകുമാരനെ പോലുള്ളവർക്ക് അവരുടെ നിങ്ങളുടേതായ ചിന്താഗതി വെച്ച് നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും ഒരു ഒരു ഉപദേശകനായി വെച്ചാൽ ആ ഉപദേശൻ ഉപദേശകൻ പിന്നീട് ഭരണകർത്താവായി ആചാര്യനായിട്ടിരിക്കുന്ന ഒരു സ്ഥിതി അത് പത്മകുമാരൻ്റെ സംവിധാ ഈ ഭരണ സംവിധാനത്തിൽ അവരെ ഉപദേശിക്കുന്ന ആർ എസ് എസ് ഇപ്പോ മോദിയെ നയിക്കുന്നൊരു സ്ഥിതി ഉണ്ട് അതുപോലെ ആകുമോ ഇവിടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഞാൻ ലിജു ലിജു ഞാൻ ഭഗവാൻ ശ്രീ സി പി നാരായണന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോ ലിജുവിന്റെ ഒന്നും ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് രഘുരാം രാജനെ പോലെയുള്ളവരല്ലേ നിങ്ങൾ പിന്തുണച്ചത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ശരിയാണ് ഞങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളെ പിന്തുടർന്ന ഒരു പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് ശ്രീ രഘുറാം രാജനെയും കൊണ്ടുവന്നു ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലവിലുള്ള സ്ഥിതി എന്താണ് ഞാൻ ഒരു കാര്യം ശ്രീ സി പി നാരായണനോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഈ നയങ്ങൾ നിങ്ങളുടെ തനത് നയങ്ങൾ നിങ്ങൾ എവിടെയാണ് നടപ്പാക്കി വിജയിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് വർഷക്കാലം നിങ്ങൾക്കൊരു സംസ്ഥാനം പൂർണ്ണമായി നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നല്ലോ ബംഗാൾ അവിടെ ഏത് സാമ്പത്തിക നയമാണ് നിങ്ങൾ നടപ്പിലാക്കി വിജയിപ്പിച്ചത് മുപ്പത്തഞ്ച് വർഷക്കാലം യാതൊരു തടസ്സവുമില്ലാതെ ഭരിച്ചിട്ടും ഇന്ത്യയിലേറ്റവും കടം കയറിയ സംസ്ഥാനമായി ഇന്ന് ഇവിടുത്തെ കട്ടച്ചോളകളിൽ പാവപ്പെട്ട ബംഗാളികൾക്ക് പണിയെടുക്കാൻ ഉണ്ടാക്കി കൊടുത്ത സാമ്പത്തിക നയങ്ങളല്ലേ താങ്കൾക്കുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ബഹുമാനിയനായ ശ്രീ പിണറായി വിജയൻ ആ നയങ്ങളുടെ ഫലപ്രാപ്തിയിൽ വിശ്വാസമില്ല എന്നുള്ളതുകൊണ്ടാണ് വ്യത്യസ്തമായ നയങ്ങളുള്ള ഒരു സാമ്പത്തിക വിദഗ്ധരെ കൊണ്ടുവന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനെയും അല്ലെങ്കിൽ പാർട്ടി പരിപാടിയിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനോട് യോജിക്കുന്ന ആളുകളെ കൊണ്ടുവന്നാൽ പോലെ പ്രഭാത് പട്നായിക്കിനെയോ അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക നയങ്ങളുമായി യോജിക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരാതെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടാണ് പ്രായോഗികമായ മറ്റൊരു സാമ്പത്തിക നയങ്ങളുടെ ഒരു വിദഗ്ധരെ കൊണ്ടുവരാൻ ശ്രീ പിണറായി വിജയൻ തീരുമാനിച്ചത് ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശ്രീ ശ്രീമതി ഗീതാ ഗീതാഗോപിനാഥിൻ്റെ സാമ്പത്തിക നയങ്ങൾ അല്ല അവരുടെ കഴിവിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നും തന്നെ പക്ഷേ അവർ നിലപാടുകൾ അത് ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെയും സബ്സിഡിയും ഒക്കെ ജനവിരുദ്ധമാണെന്ന അഭിപ്രായം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അതല്ലാതെ ശ്രീ വിജയൻ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കൽ ബില്ല് അല്ലെങ്കിൽ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ എടുത്ത നിയന്ത്രണം വേണ്ട എന്നെടുത്ത തീരുമാനത്തെ അനുകൂലിക്കൽ ഓഹരി വില്പന വേഗത്തിലാക്കണമെന്നവരുടെ നിലപാട് സാമൂഹ്യക്ഷേമബോധകളിൽ നിന്ന് സർക്കാർ അകലണമെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്ക് ചെലവ് നൽകുന്നതിൻ്റെ ചുരുക്കണമെന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാകാത്ത ആളല്ലല്ലോ പിണറായി വിജയൻ ഇനി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പി എഴ്സൺ ഉണ്ടെങ്കിലും ഇതൊന്നും മനസ്സിലാകാത്ത ഒരാളല്ല പിണറായി വിജയൻ എന്ന് അങ്ങേക്ക് പൂർണ്ണമായും അറിയും അപ്പോൾ പിന്നെ പിണറായി തന്നെ ഇതിനോട് വിശദീകരിച്ചിരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക രംഗത്തെ ചലനങ്ങളുമായി ബന്ധപ്പെട്ട അറിവുള്ളവരാണവർ ആ അവഗാഹം നമുക്ക് മനസ്സിലാക്കുക നമുക്ക് വേണമെന്നുള്ളത് മാത്രം സ്വീകരിക്കാം സാമ്പത്തിക വിദഗ്ധർക്ക് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും ഇവിടെ നമുക്കൊരു പ്രഖ്യാപിത നിലപാട് ഉണ്ട് താനും അതുകൊണ്ട് അതിൻ്റെ മേൽ ആശങ്ക വേണ്ട എന്നാണ് സി പി നാരായണൻ പറയുന്നതും അതുതന്നെയാണ് വളയമില്ലാത്തൊരു ചാട്ടം ഇതിൻ്റെ പേരിൽ ചാടും പിണറായി വിജയൻ ഒറ്റയ്ക്ക് അതങ്ങ് നടന്ന് പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ പാർട്ടി സംവിധാനം ഇപ്പോഴും എന്ന ആശങ്ക പിയേഴ്സൺ ഉണ്ടോ അല്ല ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടിതാണ് കേരളം തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്ത് നിൽക്കുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ വളരെ സർഗാത്മകമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാനും കഴിയുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ ഈ കാലഘട്ടത്തിലെ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കൾക്കും വേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ ഉള്ളൊരു ചിന്തയിലേക്ക് പോകണമെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ജനാധിപത്യവർഗിതമായിട്ടുള്ളൊരു മേഖലയിൽ ചർച്ചയ്ക്കും സംവാദത്തിനും വെക്കേണ്ടത് ആവശ്യമാണ് പിണറായി വിജയൻ അഭിമുഖിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ മനസ്സുള്ള ഒരു മനുഷ്യൻ തുറന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്തത് മുൻപദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് കൽപ്പനകളും ആജ്ഞകളും മാത്രം നിർവഹിച്ചാൽ മതിയായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം മാർത്തിയിരുന്ന സമയത്ത് അങ്ങനെ കൽപ്പനകളും ആജ്ഞകളും മാത്രം കൊടുത്താൽ പോരാ താൻ താനെടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ ന്യായീകരിക്കാനും അതിന് സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം വേണം എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഏത് സാമ്പത്തിക വിദഗ്ധയും അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിട്ട് സ്വീകരിക്കാവുന്നതാണ് അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് തുറന്നു പറയാനും അതിൻ്റെ സാധ്യതകൾ ഇന്നതാണ് അതിൻ്റെ പോരായ്മകൾ ഇന്നതാണ് ഇതെല്ലാം സമൂഹമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള തുറവിദ്യഹം മുന്നോട്ട് വെച്ചാൽ ഇത്തരത്തിൽ എതിർപ്പുകൾക്ക് പ്രസക്തിയില്ലാത്ത ഒരന്തരീക്ഷമുണ്ടാകും ബംഗാളിൻ്റെ കാര്യം ലിജു പറയുമ്പോൾ മുപ്പത്തഞ്ച് വർഷക്കാലം അത്തരത്തിൽ പോയ ബംഗാളാകാൻ ഒരിക്കലും പിണറായി വിജയൻ കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അദ്ദേഹം കാണുന്ന വലിയ തരത്തിലുള്ള വികസനമുള്ളതായ മുതലാളിത്തത്തിൻ്റെ കുതിപ്പുകളിലേക്ക് കടക്കാൻ പറ്റുന്ന കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് പ്രത്യേക ശാസ്ത്രവും എന്ത് പ്രവർത്തന രീതികളുണ്ടെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ ആലോചിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധയെ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നെ ഇപ്പോഴുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിലുള്ള എതിർപ്പെന്ന് പറയുന്നത് മുതലാളിത്വത്തിൻ്റെ ഏറ്റവും പുതിയ രൂപമായിരിക്കുന്ന നവൽ ലിബറലിസം എന്ന് പറയുന്നത് മനുഷ്യനെ മൊത്തമായി തന്നെ ഒരു ഉപഭോക്താവായും സംരംഭകനാക്കി മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ മനുഷ്യനെയും സമൂഹത്തെയും സംരംഭകത്വത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്നതും ആ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള സാധ്യതകളും വൈദിധ്യങ്ങളും നശിച്ചു പോകാനായിട്ടുള്ള ഇടയാണ് ലോകത്ത് പല ഭാഗങ്ങളിലും ആ തരത്തിലുള്ള സംഭവവാസങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് നമുക്കുണ്ടായിരിക്കുന്ന അനുഭവം ആ അനുഭവങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ജാഗ്രത കരുത്ത് നമുക്കുണ്ടാക്കി വെച്ചിട്ട് എങ്ങോട്ട് പോകാനും ആരെ കൊണ്ടുവരാനും ആരുടെ ഉപദേശം സ്വീകരിക്കാനും ശ്രമിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കകളും ഉത്കണ്ഠയും നമുക്കുണ്ടാവില്ല പക്ഷേ അതെല്ലാം തുറന്നു പറയാനായിട്ട് സി പി നാരായണനോ അതേപോലെ തന്നെ പിണറായി വിജയനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നു ശരി ഞാൻ ഇടവേളയിലേക്ക് പോവാൻ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പിണറായി പിടികൂടിയിരിക്കുന്നത് വികസന വെപ്രാളമോ ഇടവേളയ്ക്ക് ശേഷം